നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, വിവാഹം കഴിക്കുമ്പോൾ, എല്ലാവരും വിവാഹത്തിന് തയ്യാറാകുമ്പോൾ മാതാപിതാക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭയം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭയം നേരിടുന്ന ഒരു മേഖലയാണ് വിവാഹം. കാരണം എന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 50 പേര് 60 പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നാൾ പൊരുത്തമില്ലെങ്കിൽ, വഴക്കാണെങ്കിൽ, അവിടെ അവരെ ആശ്വസിപ്പിക്കുന്നതിനും അതേപോലെ മറ്റുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതിനും വേറെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഭാര്യയ്ക്കായാലും വേറെ ആളെ കിട്ടും, ഭർത്താവിനായാലും വേറെ ആളെ കിട്ടും. അതിന് വേറെ എങ്ങും തേടിപ്പോകേണ്ട ആവശ്യമില്ല, കാരണം അവിടെ തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവും, അത്രയും ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വലിയ പൊരുത്തം അവിടെ നിലനിന്നിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അണുകുടുംബമാണ്. അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താ, ഭാര്യയും ഭർത്താവും കുട്ടിയും, അതായത് മാതാപിതാക്കൾ പോലും കൂടെ ഉണ്ടാവില്ല. അപ്പോൾ പാരൻസ് പോലും ഇല്ല, മുത്തശ്ശനില്ലാതെ മുത്തശ്ശിയില്ലാതെ വളരുന്ന കുട്ടികൾ. അതേപോലെ നമ്മൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് നമ്മുടെ മാതാപിതാക്കൾ കൂടെ ഇല്ലാതെ പോകുന്നു. കാരണം പലരും പലയിടത്ത് വിദേശങ്ങളിൽ ജോലിയായിരിക്കും, പലയിടത്തും ഇപ്പോൾ ഗവൺമെൻറ് ജോലി ആണെങ്കിൽ പോലും പല ജില്ലകളിൽ മാറിപ്പോകണം. അപ്പോൾ ചില മാതാപിതാക്കൾക്ക് അവർ ജനിച്ച വീട്ടിൽ അല്ലെങ്കിൽ അവർ താമസ വീട് വിട്ട് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ കാലം എന്ന് പറഞ്ഞാൽ കൃഷിയും കന്നുകാലി വളർത്തലും മാത്രമായിട്ട് ജീവിച്ചൊരു സംസ്കാരമായിരുന്നു നമ്മളുടേത്. അപ്പോൾ അതെല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ലോകത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നാൾ പൊരുത്തത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇത് തന്നെ ചില ആചാര്യന്മാർ, ചില മിടുക്കന്മാർ പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ പറയുന്നത്, നാൾ പൊരുത്തത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, ചുമ്മാ പറയുന്നതെന്ന് പറയുന്നത്. അവർ പറയുന്ന പൊരുത്തം എന്താ, ഒന്ന് വിദ്യാഭ്യാസം, അതായത് വിദ്യാഭ്യാസം രണ്ടു പേർക്കും തുല്യതയായിരിക്കണം. അതായത് വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു യുവാവ് വിദ്യാഭ്യാസം കുറഞ്ഞ യുവതിയെ കെട്ടാൻ പാടില്ല. ഒന്ന്, രണ്ട്, ആരോഗ്യം രണ്ടു പേർക്കും തുല്യ ആരോഗ്യമായിരിക്കണം. ഒരു ചെറിയ രോഗമുള്ള ഒരാൾ വേറെ രോഗമില്ലാത്ത ഒരാളെ കെട്ടാൻ പാടില്ല, അതാണ് ആരോഗ്യം. മൂന്നാമത് എന്താ, മൂന്നാമത് പറയുന്നത് സമ്പത്ത്. അപ്പം സമ്പത്ത് എന്ന് പറഞ്ഞാൽ ധനാഢ്യനായ ഒരുത്തിന് ധനാഢ്യനായ ഒരുത്തി മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു പാവപ്പെട്ടവളെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ കെട്ടാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവരുടെ പൊരുത്തമാണ്. അപ്പോൾ മൂന്ന്, ഇതാണ് സമ്പത്ത്. നാലാമത് എന്താ, മനപ്പൊരുത്തം. മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം എന്ന് പറയുന്നത്. അത് വിശ്വാസം എന്നും കൂടി അതിനകത്ത് പറയുന്നുണ്ട്, വിശ്വാസം. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്, ഒരു കോൺഗ്രസ്സുകാരിയെ കെട്ടാൻ പറ്റില്ല. ഒരു BJP-ക്കാരന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കെട്ടാൻ പറ്റില്ല. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഹിന്ദുവിനെ കെട്ടാൻ പറ്റില്ല. ഒരു മുസ്ലിമിന് ഒരു ക്രിസ്ത്യാനിയെ കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ മനപ്പൊരുത്തം, അതായത് വിശ്വാസം. രണ്ട് വിശ്വാസവും ഒന്നായിരിക്കണം. അപ്പോൾ നിങ്ങളറിയുക, ഈ മിടുക്കന്മാരുടെ പൊരുത്തം ജനങ്ങളെ എത്ര കണ്ട് പറ്റിച്ചു എന്നുള്ളതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അടുത്തത് എന്താണ്, ശീലം. ശീലം എന്ന് പറഞ്ഞാൽ എന്താ, ആചാരം, കുലാചാരം. ഒരേ ആചാരമായിരിക്കണം അവർ തമ്മിൽ കെട്ടാൻ പാടുള്ളൂ. അത് തന്നെ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു കുലത്തിലുള്ള ഒരാളുടെ സ്വഭാവ സവിശേഷത ആയിരിക്കില്ല കൊല്ലത്തുള്ള ആളുടെ. ഒരേ കുലത്തിലുള്ള ആൾക്കിടെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എറണാകുളം ജില്ലയിൽ കൊച്ചിയിലുള്ള ഒരേ സമുദായത്തിലുള്ള ആളുടെ സ്വഭാവം ആയിരിക്കില്ല അങ്കമാലിയിലുള്ളത്. ഒരേ കുലമാണ്, ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നാടിനനുസരിച്ച് ആചാരങ്ങൾ മാറുന്നുണ്ട്, അവരുടെ സ്വഭാവ രീതികൾ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഈ മിടുമിടുക്കന്മാർ പറയുന്ന പൊരുത്തം അനുസരിച്ച് ആങ്ങളെയും പെങ്ങളും തമ്മിൽ കെട്ടേണ്ടി വരും, പുറത്തേക്ക് കെട്ടാനേ പറ്റില്ല. അപ്പോൾ വിദ്യാഭ്യാസം തന്നെ എടുക്കാം. നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇദ്ദേഹം കെട്ടിയിരിക്കുന്ന ഡോക്ടറാണ്, 4 വയസ്സ് മുകളിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന വിഡ്ഢിത്തങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ ശരിക്കും നക്ഷത്രപ്പൊരുത്തമാണ് പ്രധാനം. നക്ഷത്രപ്പൊരുത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലർ പറയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ പൊരുത്തം നോക്കുന്നുണ്ടോ? അതായത് പൊരുത്തം നോക്കണമെന്ന് പറയുന്ന ആളുടെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ട് വരുള്ളൂ. അല്ലാതെ കണ്ട് അരുത് എന്ന് പറയുന്നവൻ്റെ അടുത്ത് പൊരുത്തം നോക്കി പോകണമെന്തിനാ? അപ്പോൾ നമ്മൾ പറയുന്നത് എപ്പോഴും നക്ഷത്രപ്പൊരുത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ പറയുന്ന 5 പൊരുത്തം നിങ്ങൾക്ക് തന്നെ സ്വയം നോക്കാം. ഒന്ന് രാശിപ്പൊരുത്തം, മറ്റൊന്ന് രാശ്യാധിപ പൊരുത്തം, മൂന്നാമത് യോനിപ്പൊരുത്തം, പിന്നെ 4-ാമത് 3-ാം കൂറ് മുന്നാള്, 5-ാമത് ഷഷ്ടാഷ്ടമം അഷ്ടമഷ്ടം. ഇതാണ് നമ്മളുടെ 5 പൊരുത്തം. ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാം. കാരണം രാശിപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികകാല നക്ഷത്രക്കാർ, അവരുടെ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയും, അതേപോലെ 6-ാമത്തെ രാശിയാണ് കന്നി രാശി.
അവിടെ വരുന്നത് ഉത്രമുക്കാല്, അത്തം, ചിത്തിര, ആദ്യപാദം. ഈ രാശിക്കൂർ ഇത് ഷഷ്ടാഷ്ടമവും അഷ്ടമഷഷ്ടവും ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ടാണ് നടക്കുന്നത്. ഒരു രീതിയിലും ഈ രാശിക്കാർ പരസ്പരം കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇവർ തമ്മിൽ കെട്ടിക്കഴിഞ്ഞാൽ അടി ഒഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ അശ്വതി നക്ഷത്രക്കാരനായ പുരുഷൻ കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീയെ കെട്ടിയാൽ മുന്നാളാണ്, മുന്നാൾ മുടി പിടിച്ചാടും. മുടി പിടിച്ചാടാന്ന് പറഞ്ഞാൽ എന്താ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടി കുത്തി, അത്ര ബഹളായിരിക്കുന്നു. ഇത് തന്നെ മൂന്നാം കൂറാണെങ്കിലോ? മേടൻ രാശിയിലുള്ള ഏത് നക്ഷത്രമായാലും അശ്വതി ഭരണി കാർത്തിക കാല ചേർന്ന രണ്ടേകാല നക്ഷത്രവും മിഥുനൻ രാശിയിലുള്ള മകൈരൻ രണ്ടാം പാദം തിരുവാതിര പുണർന്ന മുക്കാല് ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രം തമ്മിൽ കല്യാണം കഴിച്ചാൽ ഇതാണ് മൂന്നാം കൂറ്. അപ്പോൾ മൂന്നാം കൂറ് വരികയും ശത്രുക്കൾ തമ്മിലാണ് കെട്ട്. ഇവർ തമ്മിൽ കെട്ടിയാൽ അടി ഒഴിഞ്ഞൊരു നേരമില്ല, ഡിവോഴ്സ് സംഭവിക്കും, പിരിയുമെന്ന പറയുന്ന മൂന്നാം കൂർ പിരിഞ്ഞിരിക്കും. പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടും രണ്ട് ദിക്കിൽ ജീവിക്കും. ഒരാൾ വിദേശത്ത്, ഒരാൾ നാട്ടിൽ, അതാണ് പിരിയാന്ന് പറഞ്ഞത്. അത് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാണെന്ന് വെച്ചാൽ ഒരാൾ തിരുവനന്തപുരത്ത്, മറ്റേ ആൾ എറണാകുളത്ത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക? കുറച്ച് കാലം മാത്രമേ ഇവർക്ക് അടുത്തുനിന്ന് ജീവിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ തന്നെ കുടുംബജീവിതം നയിച്ച് കിട്ടുന്ന യൗവന കാലഘട്ടം ഗൃഹസ്ഥാശ്രമം സമ്പൂർണമായിട്ട് തന്നെ അനുഭവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നക്ഷത്രപ്പൊരുത്തം ഏത് മതമായാലും കുലമായാലും രാഷ്ട്രീയക്കാരായാലും നക്ഷത്രപ്പൊരുത്തം നോക്കി വിവാഹം കഴിച്ചാൽ നമുക്ക് ദീർഘകാലം നമ്മുടെ മരണം വരേക്കും ദമ്പതികൾ തമ്മിൽ വളരെ ഐക്യത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ച് നമ്മുടെ ജീവിതം, നമുക്ക് ഈശ്വരൻ തന്ന ഈ മഹനീയ ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെല്ലുന്ന ആസ്ട്രോളജർക്ക് പൊരുത്തം കൃത്യമായിട്ട് നോക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ നോക്കണം. 32 വയസ്സ് വരെയാണ് ലഗ്നചിന്ത വരുന്നത്. 32-ന് മുകളിൽ നിങ്ങൾ ഗ്രഹനില ചിന്തിക്കുകയേ വേണ്ട കല്യാണത്തിൻ്റെ കാര്യത്തിൽ. നമുക്ക് 48 വയസ്സ് വരെ മാത്രമാണ് നമ്മൾ ജാതകം ചിന്തിക്കുന്നുള്ളൂ, അതിന് മുകളിൽ ചിന്തിക്കേണ്ടെന്ന് പറയുന്നത്. 48 വയസ്സിന് മുകളിലുള്ള ഒരാളുടെ ജാതകം നോക്കുന്നതിനുണ്ടെങ്കിൽ പിന്നെ മരണം നോക്കാൻ വേണ്ടിയിട്ടാണ്, മരണം പ്രവചിക്കരുതെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാൻ പാടില്ല എന്നിട്ടല്ല, കാരണം ഈശ്വരനാണ് അതിൻ്റെയൊക്കെ അധിപതി, നമ്മളല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാർക്കാണ്ഡേയൻ. പുരാണങ്ങളിൽ മാർക്കാണ്ഡേയൻ്റെ കഥ പറയുന്നുണ്ട്. 16 വയസ്സ് വരെയായിരുന്നു മാർക്കാണ്ഡേയന് ആയുസ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ജീവിക്കണമെന്നുള്ള ത്വരയോടുകൂടി ഭഗവാനെ ഭജിക്കുകയും അങ്ങനെ ശിവലിംഗത്തിൽ അഭയം പ്രാപിക്കുകയും ആ സമയത്ത് യമദേവൻ നിഗ്രഹത്തിന് വരുമ്പോൾ ഭക്തൻ്റെ ഭക്തിക്ക് മുൻപിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ യമനെ നിഗ്രഹിക്കുകയും ചെയ്തു ദേവദേവൻ. അതുകൊണ്ടാണ് കാലകാലൻ എന്ന് വിളിക്കുന്നത്. മഹാദേവനെ കാലകാലൻ എന്നാണ് വിളിക്കുന്നത്. അതെന്താണ് കാലകാലൻ? കാലനെ നിഗ്രഹിച്ച കാലനാണ് ഭഗവാൻ, അതാണ് കാലകാലൻ മഹാദേവൻ. അപ്പം നിങ്ങൾ അറിയണം, നക്ഷത്ര പൊരുത്തം അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഈശ്വര സേവയും അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ കണ്ടിട്ട് ഭഗവാനെ തെറി വിളിച്ച് നടന്നിട്ട് ചാവാൻ കാലമാകുമ്പോൾ ഓടി വന്നിട്ട് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറയുന്നതിലുള്ള സാമർത്ഥ്യം, നക്ഷത്ര പൊരുത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇപ്പം മേടൻ രാശിയിലുള്ള നക്ഷത്രങ്ങളും കുംഭൻ രാശിയിലുള്ള നക്ഷത്രങ്ങളും ഇതാണെങ്കിലും ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും നമ്മളെപ്പോഴും പറയുന്നത് സ്ത്രീ ജന്മതോ രണ്ടത മൂന്നും അഞ്ചും ആറും വർജിക്കണം എന്നുള്ള വിഡ്ഢിത്തം, സ്ത്രീ ദീർഘപ്പൊരുത്തം, ഇതെല്ലാം വിഡ്ഢിത്തമാണ്. നമുക്ക് പുരുഷൻ്റെ എന്ന് തന്നെയാലും സ്ത്രീയുടെ എന്ന് തന്നെയാലും മൂന്നാം കൂറ് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. അതേപോലെ ഒരേ നാളുകൾ തമ്മിൽ കെട്ടാൻ പാടില്ല, ജന്മാനുജന്മ നക്ഷത്രങ്ങൾ തമ്മിൽ കെട്ടാൻ പാടില്ല, തല്ലുപിടുത്തായിരിക്കും. അപ്പോൾ ഈ തല്ലുപിടുത്തതിന് വേറെ പരിഹാരമൊന്നുമില്ല, സ്വയം മനസ്സിലാക്കുക ഇതാണ് സംഭവിച്ചത്, നാള് ചേരാണ്ട് കെട്ടിപ്പോയി. പിന്നീടുള്ള കാലം രണ്ടുപേരും തമ്മിൽ അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം, അല്ല വേറെ നിവൃത്തിയില്ല. അതേപോലെ നമുക്ക് ഗുരുവായൂരപ്പനെ കൃഷ്ണനെയൊക്കെ ഭജിച്ചു കഴിഞ്ഞാൽ കുറേ സമാധാനം കിട്ടും, ധർമ്മദേവത പ്രീതി വരുത്തി അവിടെ വഴിപാടുകൾ ചെയ്താലും കുറേ സമാധാനം കിട്ടും. അതുകൊണ്ട് നമ്മളെപ്പോഴും അറിയേണ്ടത് നക്ഷത്രപ്പൊരുത്തം വളരെ നിർബന്ധമാണ്. എൻ്റെ അടുത്തൊക്കെ വന്ന ഒരു പാർട്ടി പറഞ്ഞത് പെൺകുട്ടിയെ കൊന്നു കളയും, അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അടി തുടങ്ങി. അപ്പോൾ ഭയങ്കര കുടുംബിരി കൊണ്ട പ്രേമമായിരുന്നു. എന്ത് കാര്യം ഉണ്ടായിരുന്നു? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. താല് കെട്ടുന്ന നിമിഷം മുതൽ ശത്രുക്കളായി. അതാണ് പൊരുത്തം. അപ്പോൾ പൊരുത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷഷ്ടാശ്രമം ഒഴിവാക്കണം, മൂന്നാം കൂർ ഒഴിവാക്കണം, മുന്നാൾ ഒഴിവാക്കണം,
ജന്മനാൾ അനുജന്മനാൾ, ജന്മാനുജന്മനാൾ എന്ന് പറഞ്ഞാൽ എന്താ? അശ്വതി മകം മൂലം, ഇതാണ് ജന്മാനുജന്മനാളുകൾ. ഭരണി പൂരം പൂരാടം, കാർത്തിക ഉത്ര ഉത്രാടം, രോഹിണി അത്തം തിരുവോണം, മകയിരും ചിത്ര അവിട്ടം, തിരുവാതിര ജ്യോതി ചതയം, പുണർതം വിശാഖം പൂരുട്ടാതി, പൂയമണിയുടെ മുത്തട്ടാതി, ആയില്ലം തൃക്കേട്ട രേവതി, ഇതാണ് ജന്മാനുജന്മനാളുകൾ. ഈ നാളുകൾ തമ്മിൽ പരസ്പരം വിവാഹിതരാവാൻ പാടില്ല. അല്ലാതെ കണ്ട് മധ്യമരഞ്ജു എന്ന് പറഞ്ഞാൽ ഒരിക്കലും പേടിക്കണ്ട, അതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മധ്യമരഞ്ജു നക്ഷത്രങ്ങൾ തമ്മിൽ കെട്ടിയെന്ന് കരുതി ഒരു കുഴപ്പമുണ്ടാവില്ല. മധ്യമ രഞ്ജുപ്പൊരുത്തം, രഞ്ജുപ്പൊരുത്തം, രഞ്ജുപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് വിരലിൽ എണ്ണുമ്പോൾ നടുവിരലിൽ വരുന്നതിനാണ് മധ്യമരഞ്ജു എന്ന് പറയുന്നത്. അതിനൊന്നും ഒരു ദോഷവുമില്ല. ഇവിടെ അനുജന്മനാളുകളാണ് പ്രശ്നം. അതായത് മകയിരം ചിത്തിര അവിട്ടം, ഇത് മധ്യമരഞ്ജു. അതേപോലെ തന്നെ ജന്മാനുജന്മ നക്ഷത്രങ്ങളാണ്, അതുകൊണ്ടാണ് പ്രശ്നം. അല്ലാതെ കണ്ടിട്ട് ഈ മധ്യമരഞ്ജുവിൻ്റെ പ്രശ്നമല്ല അവിടെ സംഭവിക്കുന്നത്. അത് തന്നെ മകയിരം ആദ്യപാദം, എടവക്കൂറിലുള്ള മകയിരം ആദ്യപാദവും വൃശ്ചികൻ രാശിയിലുള്ള അനിടം നക്ഷത്രവും തമ്മിൽ വിവാഹം കഴിച്ചാൽ വളരെ സ്നേഹത്തോടുകൂടിയ കഴിയുന്ന രണ്ടും മധ്യമരഞ്ജു നക്ഷത്രം സമസപ്തമം, തീവ്രമായ ഇഷ്ടത്തോടുകൂടി ജീവിക്കുന്നു. അതേപോലെ ഭരണി നക്ഷത്രവും പൂയം നക്ഷത്രവും തമ്മിൽ വിവാഹം കഴിച്ചാൽ വളരെ സ്നേഹത്തോടുകൂടി കഴിയുന്നു. ഇത് രണ്ടും മധ്യമരഞ്ജു നക്ഷത്രമാണ്. വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ ഇവിടെ ആസ്ട്രോളജി വഴിവിളക്കിയാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകാതെ കൃത്യമായ പൊരുത്തം നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ, പ്രണവം ദി ആസ്ട്രോളജിക്കൽ ചാനലിൽ നിങ്ങൾക്ക് സ്വയം പൊരുത്തം നോക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ 27 നാളിലും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കാണുക തന്നെ വേണം. അല്ലാതെ കണ്ടിട്ട് ഈ ജ്യോതിഷമൊന്നും ഒരിക്കലും തട്ടിപ്പല്ല, സത്യമായ ശാസ്ത്രമാണ്. സാമ്പ്രദായിക ശാസ്ത്രം അന്ധവിശ്വാസ ജഡിലം എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ നിങ്ങളറിയണം, നിങ്ങളുടെ തുണയ്ക്ക്, നിങ്ങളുടെ ജീവിതത്തിന് മഹർഷീശ്വരന്മാർ അവരുടെ തപശക്തിയിലൂടെ നമുക്ക് നേടിത്തന്ന ദേവതാ സങ്കല്പങ്ങളിലൂടെ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടി നമ്മുടെ ആർഷഭാരത സംസ്കാരം, മഹർഷി പരമ്പരയുടെ സംസ്കാരം, ഇതെല്ലാം പണ്ടേ ലോകത്തിന് നമ്മൾ കാഴ്ചവെക്കേണ്ടതായിരുന്നു. ഇവിടെ കൈകാര്യം ചെയ്തവരുടെ പിഴവുകൾ, അവരുടെ മണ്ടത്തരങ്ങൾ കൊണ്ട് ലോകം വളരെ പുച്ഛത്തോടുകൂടി നമ്മളെ നോക്കി അന്ധവിശ്വാസികൾ എന്ന് മുദ്ര കുത്തുന്നതിൻ്റെ പ്രധാന കാരണം ആസ്ട്രോളജേഴ്സ് തന്നെയാണ്, കർമ്മം ചെയ്യുന്നവർ തന്നെയാണ്. അതിനുള്ള മാറ്റം നമ്മൾ വരുത്തുക തന്നെ വേണം. അതിന് തീർച്ചയായിട്ടും കഴിവും പ്രാഗൽഭ്യവുമുള്ള ആര് വന്നാലും, ഏത് മതത്തിൽ വന്നാലും, നമ്മളിവിടെ ആസ്ട്രോളജിയും പൂജയും മാന്ത്രികവും താന്ത്രികവും വാസ്തുവും എല്ലാം പഠിപ്പിച്ചിരിക്കും, ഒരു തർക്കമില്ല. ഈ അറിവുകളെല്ലാം സ്പ്രെഡ് ചെയ്യണം, നമുക്ക് ലോകത്തിന് മാറ്റം വരുത്തുക തന്നെ വേണം. നമ്മുടെ നാടിൻ്റെ അഭിമാനമായി ആസ്ട്രോളജി എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രം, ജ്യോതിഷശാസ്ത്രം പടർന്നു പന്തലിക്കുക തന്നെ വേണം. ഹൈന്ദവത്തിന് മുകളിൽ മറ്റൊരു മതമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ലോകം തിരിച്ചറിയുക തന്നെ വേണം. അതിന് ആസ്ട്രോളജി ശക്തിപ്പെടുക തന്നെ വേണം. അതിനുള്ള മനസ്സാന്നിധ്യവും മനസ്സുമുള്ള ആര് വന്നാലും നമ്മളിവിടെ ജ്യോതിഷം പഠിപ്പിക്കും. നിങ്ങൾക്ക് നിങ്ങൾ സമൂഹത്തിൻ്റെ നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഭാഗമാക്കാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.